എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 16 വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നേരിട്ടുള്ളത്. ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് സിജോയുടെ പുറത്താകലിനെ കുറിച്ചും വൈൽഡ് കാർഡുകളെ കുറിച്ചും പഴയ സീസണിലെ മത്സരാർത്ഥികളെ അനുകരിക്കുന്ന മറ്റു ചില മത്സരാർത്ഥികളെ കുറിച്ചും തന്നെയാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവെക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എത്തിക്കാനും ശ്രമിക്കുക. ഇത്തവണ 7 നോമിനേഷൻസ് ആണ് ഉള്ളത്. അതിൽ ജാസ്മിനും ഗബ്രിക്കുമാണ് വീടിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത്. ഇവർ രണ്ടുപേരും ഈ ആഴ്ച പുറത്താകത്തില്ല. ഈ ആഴ്ച ഈസ്റ്റർ ആണ്. അത് മാത്രമല്ല, മത്സരാർത്ഥികളെ പുറത്താക്കി ഇപ്പൊ ആകെ 15 പേരെ ഉള്ളൂ. ഈ 15 പേരെ വെച്ച് വേണം ഇനിയുള്ള ബാക്കി 11 ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ജാസ്മിന്റെയും ഗബ്രിയുടെയും ഗെയിമിന് നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയവല്ല, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, വെറുപ്പിക്കൽ കുറവുമാണ്. സീസൺ 3 DFKയുടെയും സജിനിയുടെയും ഒരു ഫേമസ് സ്ട്രൈക്ക് ഉണ്ട്. അതായത് ഒരാൾ പ്രശ്നം ഉണ്ടാക്കിഞ്ഞാൽ മറ്റേയാൾ സോൾവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർക്ക് കണ്ടന്റുകൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാമായിരുന്നു. സീസൺ 3 വീടിനുള്ളിൽ DFKയോട് എല്ലാവർക്കും കലിപ്പാണെങ്കിലും സജിനയുടെ ഒരു സ്നേഹവും അനുകമ്പയും ഒക്കെ ഉണ്ടായിരുന്നു. ജാസ്മിന്റെയും ഗബ്രിയുടെയും കാര്യം പറയുവാണെങ്കിൽ ഇവർ രണ്ടുപേരെയും ആളുകൾക്ക് ഇഷ്ടമല്ല. ഇവർ രണ്ടുപേരും ഏതെങ്കിലും മൂലക്കിരുന്ന് ഇവർക്കെതിരെ വരുന്ന ശരങ്ങൾ തടുത്തിട്ടുള്ള ഒരു ഗെയിം ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പോയിട്ട് ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇവർക്കില്ല. കഴിഞ്ഞ ദിവസം ജാസ്മിനും ഗബ്രിയും കിടക്കാൻ പോയപ്പോൾ അവിടെ യമനിയും സരീരയും കിടപ്പാണ്, നല്ല കൂർക്കം വലിയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും തീരുമാനിച്ച് പുറത്ത് കിടക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ റസ്മി വന്നു, ആരും പുറത്ത് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, അകത്ത് തന്നെ കിടക്കണം, ഇത് ബിഗ് ബോസ് ആണ്, കൂർക്കൊക്കെ സഹിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കൃത്യമായിട്ട് ജാസ്മിൻ ഒരു പോയിന്റ് കത്തി. ഞാൻ അകത്ത് കിടന്നോളാമെന്ന് ജാസ്മിൻ എടുത്ത് തന്നെ പറഞ്ഞു. പിന്നീട് ഒരു ഡിസ്കഷൻ വരുമ്പോൾ ജാസ്മിനും ഗബ്രിയും പുറത്ത് കിടക്കാൻ വേണ്ടി വാശി പിടിച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ് വരും. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ജാസ്മിൻ കളിച്ചത് ജാസ്മിനിലുള്ള മാറ്റത്തിന്റെ സൂചനയാണ്. ജിൻഡോ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന റസ്മിനെ കാണുമ്പോഴും നമുക്ക് DFKയുടെ ഗെയിമാണ് ഓർമ്മ വരുന്നത്. സിജോ ചെക്കപ്പും സ്കാനും ഒക്കെ ആയിട്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. എന്റെ റിസൾട്ട് വരാൻ കുറച്ച് വൈകും. ആ സമയത്തിനുള്ളിൽ പുള്ളിയുടെ വേദനയൊക്കെ കുറയുവാണെങ്കിൽ കുഴപ്പമില്ല. ഇനി വേദന കൂടുവാണെങ്കിൽ, കാര്യങ്ങൾ വഷളാകുവാണെങ്കിൽ പുള്ളിക്ക് പിന്നെയും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. പിന്നെ അത് 2-3 ദിവസമൊക്കെ വൈകും. അങ്ങനെ വൈകി കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്താവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് 15 ദിവസമേ ആയിട്ടുള്ളൂ, ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സമയമൊന്നും ആയിട്ടില്ല. നിർബന്ധമായിട്ട് സിജോ അവിടെ ഉണ്ടായിരിക്കണം എന്ന് ബിഗ് ബോസിന് പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നും സിജോ അവിടെ നിർത്താൻ എക്സ്ട്രാ എഫോർട്ടൊന്നും കൊടുക്കത്തില്ല. ഇനി സിജോ പുറത്തു പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ തന്നെ സിജോയ്ക്ക് കാര്യമായിട്ട് ഗുണമൊന്നുമില്ല. 15 ദിവസം ആയതുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള പരിപാടികളൊന്നും നടന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ സിജോയ്ക്ക് സപ്പോർട്ട് കൂടുതലാണോ അല്ലെങ്കിൽ റോക്കിക്ക് സപ്പോർട്ട് കൂടുതലാണെന്ന് മാത്രം പുള്ളിക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ജാസ്മിനും ഗബ്രിക്കും നെഗറ്റീവ് ആണെന്ന് മനസ്സിലാവും. അല്ലാതെ വേറൊരു ഗെയിം പരിപാടിയൊന്നും അവിടെ നടന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ സിജോയ്ക്ക് അത് ഗുണമായിട്ടൊന്നും വരത്തില്ല. പിന്നെ സിജോയ്ക്ക് വേണമെങ്കിൽ ജാസ്മിനും ഗബ്രിക്കും നെഗറ്റീവ് ആണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാം. 3 അതിൽ കൂടുതലോ ഉള്ള വൈൽഡ് കാർഡുകൾ വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിലൊരാൾ ബോഡി ബിൽഡർ ആയിരിക്കും. ഇവർ വരുന്ന രീതി വേറെ ആണെങ്കിൽ നൈസ് ആയിരിക്കും, അതിനെക്കുറിച്ച് പറയാം. ഏതായാലും ഇവർ ഈസ്റ്ററിന് വരുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ഈസ്റ്റർ സർപ്രൈസ് ആയിട്ടൊരു 4 പേർ അല്ലെങ്കിൽ 3 പേർ അകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇവർ വരുന്നത് വേറെ രീതിയിലാണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ സീക്രട്ട് റൂമിൽ ഇട്ടിട്ട് ഇവരെ ഒരു ഗ്രൂപ്പാക്കി കുറേ നേരം അവിടെ എത്തിയിട്ട് ഗെയിം കാണിച്ചിട്ട് ഇവരെ അകത്തേക്ക് വിടുകയാണെങ്കിൽ ഇവരൊരു ഗ്രൂപ്പായിട്ട് തന്നെ കളിക്കും. ഇവർ അതിനകത്ത് പോയിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഒരു സമയമാവും, അതിലും നല്ലത് നേരത്തെ ഗ്രൂപ്പാക്കി വിടുന്നതാണ്. രതീഷ് പുറത്തായപ്പോൾ ഗെയിം മാറ്റിവിടുത്ത റോക്കി ആയിരുന്നു. റോക്കി പുറത്തായി കഴിഞ്ഞപ്പോൾ ഇനി അവിടെ ഒരു ഗെയിം ഉണ്ടാവണമെങ്കിൽ അപ്സരക്കെതിരെ ആളുകൾ കളിക്കണം. അപ്സരയുടെ വളരെ നീറ്റ് ആയിട്ടൊരു ഗെയിം പ്ലേ ആണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ചെയ്യും. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ കാര്യത്തിനും താൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുള്ളൊരു പരിപാടിയുണ്ട്. ആ സാധനത്തിൽ പിടിച്ചു വേണം അപ്സരക്കെതിരെ കളിക്കാൻ. അവിടെയുള്ള അർജുൻ, ഋഷി, അൻസിബ എന്നിവർ ഗ്രൂപ്പായിട്ട് അപ്സരെ ടാർഗറ്റ് ചെയ്ത് കൃത്യമായ കാര്യങ്ങൾ സ്പോട്ട് ചെയ്ത് കളിക്കുവാണെങ്കിൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ ഒരു പവർ ടീമാണുള്ളത്. പഴയ പവർ ടീമുകൾക്ക് പവർ പോരാ എന്ന് പറഞ്ഞ് മാറ്റിപ്പിടിക്കലിന്റെ ഭാഗമായിട്ട് കുറെ പുതിയ പരിഷ്കാരങ്ങളാണ് ജിൻഡോ കൊണ്ടുവന്നത്. എല്ലാം പാളി നല്ല എയറിലായിട്ട് മെഴുകുവാണ് ജിൻഡോ. വളരെ ശാന്തമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന നോറയ്ക്ക് ഒരു പുതിയ ഗെയിം വന്ന് കിട്ടിയിട്ടുണ്ട്. സിജോ ആണ് ഈ ഗെയിം ഇട്ടുകൊടുത്തിട്ടുള്ളത്. അതായത് റോക്കിയുടെ ഉള്ളിൽ വിഷം ഇട്ടുകൊടുത്തത് നോറയാണെന്നാണ് സിജോട് പറയുന്നത്. സിജോ പറയുന്നത് ശ്രീതുവിനോടും ശരണ്യോടുമാണ്. സിജോ പോയി കഴിഞ്ഞാലും ഈ ശരണ്യയും ശ്രീതുവും ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കും. അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കയറി വരുമ്പോൾ നോറ അതുമായിട്ട് യോജിച്ച് വരുവാണെങ്കിൽ ഇവരാ കാര്യങ്ങൾ എടുത്തിടുകയും ചെയ്യും, നോറയ്ക്ക് കണ്ടന്റ് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ പവർ ടീമിലെ ജിൻഡോയ്ക്ക് നോറയുടെ എന്തോ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കലിപ്പുണ്ട്. എന്തോ പഴയ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ചാണെന്നാണ് തോന്നുന്നത്. നോറയുടെ എന്ത് സംസാരിച്ചാലും നീ മിണ്ടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. നോറ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ജിൻഡോ പവർ ടീമിന്റെ ധാർഷ്ട്യം കൊണ്ട് നോറയോട് ഇരിക്കുന്നൊക്കെ വളരെ ദേഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോറ ഇരുന്നില്ല. നോറ ഇരിക്കാതെ അവിടെ തന്നെ നിന്നപ്പോൾ ജിൻഡോയുടെ പകുതി കാറ്റും പോയി, പവറും പോയി. ഈ ആഴ്ച മൊത്തം നോറയ്ക്ക് ജിൻഡോയെ ചെറിയ കണ്ടന്റ് ഉണ്ടാക്കാം. നോറയുടെ കണ്ടന്റ് ക്ഷാമം അങ്ങനെ കഴിഞ്ഞു. ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്രതീക്ഷിതമായിട്ട് ടോപ്പ് 5 കയറി വരാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥിയുടെ പേര് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുവെക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.